കലിഗ ന്യൂസിലേക്ക് സ്വാഗതം. ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിൽ മ്ലാവിനെ വേട്ടയാടി ഇറച്ചിയാക്കി കടത്തിയ കേസിൽ നാലുപേരെ വനംവകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജൂൺ മാസം 11-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്നു മുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. കുളത്തൂപ്പുഴ സ്വദേശികളായ തലപ്പച്ച ബിജു എന്ന് വിളിക്കുന്ന 41 വയസ്സുള്ള തോമസ് ബേബി, 32 വയസ്സുള്ള ഷിബിൻ, 46 വയസ്സുള്ള ഷൈജു, ഏഴംകുളം കടമാൻകോട് സ്വദേശി ബേബി എന്ന് വിളിക്കുന്ന 41 വയസ്സുള്ള ബിംബിസാരൻ നായർ എന്നിവരെയാണ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജീവിന്റെ നേതൃത്വത്തിലുള്ള വനപാലക ഉദ്യോഗസ്ഥ സംഘം അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ റേഞ്ച് ഓഫീസിലെ ഏഴംകുളം സെക്ഷനിലെ കുളത്തൂപ്പുഴ കണ്ടൻചിറ എണ്ണപ്പന തോട്ടത്തിലാണ് പ്രതികൾ മ്ലാവിനെ വേട്ടയാടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തിയത്. കഴിഞ്ഞ മാസം ജൂൺ 11-ന് കുളത്തൂപ്പുഴയിൽ ഓയിൽ പാം എസ്റ്റേറ്റിലെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും മ്ലാവിനെ വേട്ടയാടി ഇറച്ചിയാക്കിയ സംഭവത്തിൽ വനപാലകർ ഈ 4 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തവേ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. മ്ലാവിന്റെ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച വാഹനങ്ങളും ഒരു ഓട്ടോറിക്ഷയും വനം വകുപ്പ് അധികൃതർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതികളെ തെളിവെടുപ്പ് നടത്തുകയും മ്ലാവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായും വനപാലകർ അറിയിച്ചു. അഞ്ചൽ റേഞ്ചിലെ ഏഴംകുളം ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിലെ 2023 ജൂൺ മാസം ഒയിപ്പം പ്ലാന്റേഷനിൽ നിന്ന് ഒരു മ്ലാവിനെ വേട്ടയാടി കൊന്ന് ഇറച്ചി കടത്തിയ കേസിൽ 4 പേരെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഈ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും അവർ സഞ്ചരിച്ച വാഹനങ്ങളും 3 മോട്ടോർ സൈക്കിളും ഒരു മോട്ടോർഷ അടക്കം 4 വാഹനങ്ങളും നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവർ മുൻകാലങ്ങളിലും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഇന്ന് കൊണ്ടൂർ കോടതിയിൽ ഹാജരാക്കും. കണ്ടെടുത്ത മ്ലാവിന്റെ അവശിഷ്ടങ്ങൾ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതായും അറസ്റ്റിലായ പ്രതികളെ പുനലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡി സജു പറഞ്ഞു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിൽകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് ഫോറസ്റ്റ് ഓഫീസർമാരായ ലിജു, താജുദ്ദീൻ, വി ബിന്ദു, വി വില്ലാസ്, സിറ്റി അഭിലാഷ് കുമാർ, ബീറ്റ് ഓഫീസർമാരായ അഭിലാഷ്, എസ് അനു, ആഷ്ന ഷാനവാസ്, റിസർവ് ഫോറസ്റ്റ് വാച്ചർ പ്രദേശ് എന്നിവരാണ് പ്രതികളെ പിടിക്കുന്നതിന് നേതൃത്വം നൽകിയത്.